എബ്രാർക്കുള്ള ലേഖനം 4 ഒന്ന് മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായി നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്തതുപോലെ അവരിലൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7 പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം 7 ദൈവം വിശ്രമിച്ചു. വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട്. മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, എന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ജോശുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെപ്പറ്റി പറയുമായിരുന്നില്ല. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവർ അവിടുത്തെ പോലെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അതുപോലുള്ള അനുസരണക്കേട് മൂലം അധപതിക്കാതിരിക്കുന്നതിനും നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11:14-23 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു വന്നപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നൊരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്ധച്ഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അനശ്ചിദ്രമുള്ള ഭവനം വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവനെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിക്കുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു.